الحمد لله الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا الحمد لله الحمد لله الكريم المعبود وأشهد أن لا إله إلا الله وحده لا شريك له الرحيم المحمود وأشهد أن محمدا عبده ورسوله أشرف مولود صلى الله على سيدنا وحبيبنا وصفينا وقائدنا ومعلمنا ومرشدنا وقائدنا وقدوتنا ومصطفانا محمد بن عبد الله بن عبد المطلب سيد الخلق بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله الغمة وجاهد في الله حق جهاده حتى أتاه اليقين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള സന്മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ച തമ്പുരാൻ നമുക്കോരോരുത്തർക്കും നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ് ആരോഗ്യം ഈ അനുഗ്രഹങ്ങൾ നിലവിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല വിലമതിക്കാറില്ല അത് നഷ്ടപ്പെടുമ്പോഴാണ് ആ നിഴമത്തിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കാഴ്ച പതുക്കെ പതുക്കെ മങ്ങുമ്പോൾ അവിടെ കാഴ്ചയുടെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നു കേൾവിയും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കൺമുമ്പിലുള്ള മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് വേർപിരിയുമ്പോൾ മരിച്ചു പോകുമ്പോൾ അപ്പോഴാണ് മാതാപിതാക്കളുടെ വിലയെ നമ്മൾ അറിയുക സ്വന്തം ഭാര്യ വിട്ടുപിരിയുമ്പോഴാണ് വേർപിരിഞ്ഞതിൻ്റെ നൊമ്പരം പലപ്പോഴും ആളുകൾ അനുഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ആരോഗ്യം അത് രോഗിയാകുമ്പോൾ രോഗമുണ്ടാകുമ്പോഴാണ് ആരോഗ്യത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത്
രണ്ട് അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും വിഡ്ഢികളാണ്, വിഡ്ഢികളാക്കപ്പെട്ടവരാണ്. നിഴ്മത്താനി മഖ്ബൂനിൻ ഫീഹിമ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഹ്. രണ്ട് അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ മഹാഭൂരിഭാഗം ആളുകളും വഞ്ചിതരാക്കപ്പെട്ടിരിക്കുന്നു, വിഡ്ഢികളാക്കപ്പെട്ടിരിക്കണ. ആരോഗ്യം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന വിഷയത്തിൽ, എങ്ങനെയാണ് അത് ചിലവഴിക്കേണ്ടത്, ഈ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന വിഷയത്തിൽ, ഈ ആരോഗ്യം സംരക്ഷിച്ച് നിലനിർത്തേണ്ട, രോഗം വരുന്നതിൽ നിന്ന് പ്രതിരോധിക്കേണ്ട, സുരക്ഷിതമാക്കേണ്ടതിനെക്കുറിച്ചൊക്കെ മഹാഭൂരിഭാഗം ആളുകളും വിഡ്ഢികളാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് സന്മനസ്സോടുകൂടി ജീവിക്കാൻ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് അയാൾക്ക് തോന്നുമ്പോൾ ആരോഗ്യം വേണമല്ലോ. ആരോഗ്യമില്ലാതെ അയാൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഈ ഭൂമിയിലെ ദൗത്യ നിർവഹണത്തിനും ഏർപ്പെടുവാനും അയാൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് വളർത്തിയെടുത്ത ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാനിങ്ങനെ ഒരിക്കൽ മിമ്പറിൽ കയറി ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് കരച്ചിൽ വന്നു. അപ്പോൾ ജനങ്ങളുടെ മുമ്പാകെ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ അള്ളാഹുവിൻ്റെ റസൂലും സംസാരത്തിനിടയ്ക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു സംഗതിയുണ്ട്, എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഇസ്അലില്ലാഹ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അൽ അഫ്വ മാഫിനെ, മാപ്പാക്കുന്നതിനെ, വൽ ആഫിയ ആരോഗ്യത്തെക്കുറിച്ചും ചോദിക്കണം. എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, ചോദിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മിമ്പറിൽ വെച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞതായിട്ട് എനിക്ക് അനുഭവമുണ്ട് എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു നമുക്ക് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ആരോഗ്യമെന്ന് മാത്രമല്ല, ആസ്വാദനക്ഷമത. അതാണ് അറബിയിൽ ആഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ്വാദനക്ഷമത എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങളും ആസ്വദിക്കാൻ കഴിയുന്ന ക്ഷമതയുണ്ടാവുക. കണ്ണിനും കാതിനും മറ്റെല്ലാ അവയവങ്ങൾക്കും ജീവിതാസ്വാദനം നിർവഹിക്കുവാൻ കഴിയുന്ന ആസ്വാദനക്ഷമത, ആസ്വദിക്കാൻ കഴിയുന്ന ക്ഷമതയുണ്ടാവുക എന്നതാണ് ആഫിയത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം ഖൈർ എന്നാണ്, ഖൈർ ഇൻസാൻ. ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഖൈർ യഖീനാണ്. യഖീൻ വബഅദൽ യഖീൻ, യഖീനിന് ശേഷം അൽ ആഫിയ, ആഫിയത്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. അതായത് ആദ്യം തന്നെ യഖീനാണ് ഒരാൾക്ക് ഉണ്ടാവേണ്ടത്. യഖീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം അടിയുറക്കുക എന്നതാണ്. ഉപരിവിപ്ലവമായ ഈമാനല്ല, പുറംപൂച്ചുള്ള ഈമാനല്ല. ഈമാൻ പെർഫെക്റ്റ് ആകണം. ഈമാൻ അത് മനസ്സിൽ വേരുകളുള്ള ഈമാനാകണം. അത് ആയത്തിൽ സ്വാധീനം ചെലുത്തിയ ഈമാനാകണം. വേരുകൾ ആയത്തിലേക്ക് സ്വാധീനം ചെലുത്തിയ വൃക്ഷമാണല്ലോ, ഏത് കാറ്റിനും അത് പതറാതെ ആടിയുയരാതെ നിൽക്കുന്നതെങ്കിൽ, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അവൻ തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവനെ പഠിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ഈ യഖീനായ ഈമാനാണ് എന്നാണ്. അതാണ് ആദ്യമായിട്ട് ഒരാൾക്ക് ഉണ്ടാകേണ്ടത്, യഖീൻ, ഉറപ്പുള്ള ഈമാൻ. അഖ്വ ശക്തമെത്തായ ഈമാൻ, അഖ്ദസുഹോ മാലിന്യങ്ങൾ കലരാത്ത, കാപഢ്യങ്ങളില്ലാത്ത,
ശിർക്ക് കലരാത്ത ശുദ്ധമായ ആയത്തിൽ വേരുകൾ സ്ഥാപിച്ചെടുത്ത ഈമാൻ, അതാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഖൈർ എന്നാണ്. അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതിൻ്റെ ബലക്ഷയമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഈമാൻ, യക്കീനായ ഈമാൻ, അതിനുശേഷം ഒരാൾക്ക് ഉണ്ടാവേണ്ടത് അൽ ആഫിയത്താണ് എന്ന് പറഞ്ഞാൽ ഈ ആസ്വാദനക്ഷമതയാണ്. സത്യവിശ്വാസികൾക്കുള്ള സുരക്ഷിതത്വം ഇത് രണ്ടുമാണ്, ആഫിയത്തുമാണ് എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിനും ശരീരത്തിനുമുള്ള പ്രൊട്ടക്ഷനാണ്, സംരക്ഷണമാണ് ഈ ആഫിയത്ത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ, നമ്മുടെ പ്രദേശങ്ങൾ, പരിസരങ്ങൾ, നമ്മുടെ നാടുകളൊക്കെ പലവിധത്തിലുള്ള പകർച്ചവ്യാധികളും വ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്ന സംഗതിയാണ്, നമ്മൾ അനുഭവിക്കുന്നു, നമ്മളത് കാണുന്നു. ഇവിടെയാണ് നമുക്ക് ആരോഗ്യം നിലനിർത്താൻ, ആഫിയത്ത് നിലനിർത്താൻ ഇസ്ലാം ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വിശുദ്ധ ഖുർആനിലും ഹദീസിലും കാണാൻ കഴിയും. അറേബ്യയിൽ പ്രചാരം നേടിയ ഒരു ആപ്തവാക്യമുണ്ട്, അൽ വിഖായത്തു ഖൈറു മിനൽ ഇലാജ്. അതായത് രോഗമില്ലാതെ പ്രതിരോധിച്ച് നിലനിർത്തലാണ്, സംരക്ഷിച്ച് നിലനിർത്തലാണ്, രോഗം വരാതെ കാത്തു സൂക്ഷിക്കലാണ് ഖൈറു മിനൽ ഇലാജ്. രോഗം വന്നാൽ ചികിത്സിക്കാലോ, ഡോക്ടർമാരുണ്ടല്ലോ എന്ന ഈ അഴകുഴമ്പൻ സ്വഭാവത്തിനേക്കാളൊക്കെ നല്ലത് രോഗം വരാതെ കാത്തു സൂക്ഷിക്കലാണ് എന്ന് നമുക്ക് അറബിയിലുള്ള ഈ ആത്മവാക്യം മനസ്സിലാക്കി തരികയാണ്. ഇതിനെ ശ്രദ്ധിക്കുവാൻ വേണ്ടി, ഇതിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും. അതിലൊന്നാമത്തത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുചിത്വബോധമാണ്, വൃത്തിയാണ്, വെടിപ്പോടുകൂടി ജീവിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ പ്രിയം വെക്കുന്നു, പിരിച്ചമാണ് അല്ലാഹുവിന്. എന്ത്? അത്തവ്വാബീൻ, ആത്മശുദ്ധീകരണം നടത്തുന്ന ആളുകളെ. തെറ്റുകളും പോരായ്മകളും വരുമ്പോൾ അല്ലാഹുവിലേക്ക് മടങ്ങി അത് ഈ മനസ്സിനെ എപ്പോഴും ശുദ്ധീകരിച്ച് നടക്കുന്ന ആളുകൾ അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതിൻ്റെ ഒരു മാസമായിരുന്നല്ലോ നമ്മളുടെ മുമ്പിൽ കഴിഞ്ഞു പോയത്, റമദാൻ മാസം ആ ശുദ്ധീകരണത്തിൻ്റെ മാസമായിരുന്നു. ആ ശുദ്ധീകരണം അതിനു ശേഷവും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ അല്ലാഹുവിന് വളരെയേറെ ഇഷ്ടമാണ്. അപ്പോൾ ഹൃദയ ശുദ്ധീകരണം നടത്തുന്ന ആളുകൾ അല്ലാഹുക്ക് വളരെ ഇഷ്ടമാണ്. അത് മാത്രമാണോ ഇഷ്ടം? യുഹിബ്ബുൽ മുതതഹിരീൻ, ശുചിത്വബോധമുള്ള ആളുകളെയും വലിയ ഇഷ്ടമാണ് അല്ലാഹ്. പരിസരം വൃത്തിയാക്കുക, മുറ്റം വൃത്തിയാക്കുക, അടുക്കള വളരെ വൃത്തിയുള്ളതാവുക, പള്ളിയും പരിസരവും വൃത്തിയുണ്ടാവുക, വെടിപ്പാക്കുക, ശുചിത്വബോധമുണ്ടാവുക, എല്ലാ സ്ഥലങ്ങളും പരിസരങ്ങളും ഒക്കെ വൃത്തിയാക്കുക, ശുചിത്വബോധമുള്ളവാവുക അല്ലാഹ്ക്ക് വളരെയേറെ ഇഷ്ടമുള്ള സംഗതിയാണ്. അപ്പോൾ ബാഹ്യ ശുദ്ധീകരണം നടത്തുന്ന ആളുകളെയും അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. ആത്മീയപരമായി ഹൃദയം ശുദ്ധീകരിക്കുന്ന ആളുകളെയും അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇതിനെ ബലപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അത്തഹൂറു ശത്തുറുൽ ഈമാൻ, അത്തഹൂറു ശത്തുറുൽ ഈമാൻ. ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഈമാനുണ്ടോ എന്ന് പരിശോധിക്കാം. അയാളെ വീടും പരിസരമൊക്കെ നോക്കിയാൽ മതി. അയാൾ വിശ്വാസികളാണോ, വിശ്വാസി സമൂഹങ്ങളാണോ എന്ന് നോക്കാം. പള്ളിയും പരിസരവും നോക്കിയാൽ മതി. ചീഞ്ഞു നാറുന്നുണ്ടോ, മൂത്രപ്പര നന്നായി മണക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മദ്രസയുടെ കോല എങ്ങനെയാണ്, വീടിൻ്റെ രീതി എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയാൽ തന്നെ. ഒരാൾ പെണ്ണ് കാണാൻ പോയപ്പോൾ പെണ്ണിനൊന്നും ഞാൻ കാണുന്ന വേണ്ടായിരുന്നു, കാരണം ആ വീട് കണ്ടപ്പോൾ തന്നെ ആ പെണ്ണിൻ്റെ സ്വഭാവം ഏറെക്കുറെ തിരിയും. അടുക്കും ചിട്ടയുമില്ലാത്ത, ശുചിത്വബോധമില്ലാത്ത, വൃത്തിയില്ലാത്ത ഒരു വീടാണ് എങ്കിൽ ആ പെണ്ണ് ആ രീതിയിലാണ് വളർന്നിട്ടുണ്ടാവുക എന്നതുകൊണ്ട് അത്തരം ഒരു പെണ്ണിനെ ഇനി നോക്കേണ്ടത് തന്നെയല്ല എന്നാണ്. അപ്പോൾ ഒരാളെ കാണാൻ വൃത്തി, അയാ അതിൻ്റെ വസ്ത്രം,
അല്ലെങ്കിൽ അയാളുടെ ശരീരം അയാളുടെ ചെരുപ്പ് അത് നോക്കിയാൽ തന്നെ വൃത്തിയുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരാളുടെ വിശ്വാസം തെളിയിക്കാൻ ശുദ്ധി അതാണ് അത്തഹൂർ ശത്തുറിൽ ഈമാൻ ഈമാനിൻ്റെ പ്രധാന ഭാഗമാണ് ഈ ശുചിത്വബോധം എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ് ഈ ശുചിത്വബോധമില്ലാമയാണ് ഒട്ടുമിക്ക രോഗങ്ങളും എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികൾ വരെ ഉണ്ടാകുവാൻ കാരണമായി തീരുന്നത് എന്നാണ് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാട് ഒന്നാമതായി ചുറ്റുപാട് അള്ളാഹുവിൻ്റെ റസൂൽ അതും പഠിപ്പിച്ചു തുഹിറോ അഫിനിയത്തക്കും നിങ്ങളുടെ മുറ്റം നിങ്ങൾ നന്നായി വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളൊക്കെ പലപ്പോഴും തേങ്ങ ചിരണ്ടിയിട്ട് ആ ചിരട്ടൽ വലിച്ചെറിയും ഇപ്പം എല്ലാ വീടുകളിലും കാണുന്ന ഒരു സംഗതിയാണ് ബോൾ ഐസ് എന്നാൽ ഐസ്ക്രീം ഐസ് ഇപ്പോൾ ഒരു ബോളിലാണ് വരുന്നത് അത് തിന്നിട്ടാണ് വലിച്ചെറിയുന്ന ഒരുപാട് മുറ്റങ്ങൾ കാണാൻ കഴിയും അങ്ങനെ പാത്രങ്ങൾ വലിച്ചെറിയുക ചെകിരി ഇപ്പറുണ്ടാവുക അങ്ങനെ ആകെ അഴുക്കുകൾ നിറഞ്ഞതാകുക അതിൽ വെള്ളം കെട്ടി നിന്നിട്ട് അതിൽ കൊതുകുകൾ മുട്ടയിടുക എന്നിട്ട് രോഗാണുക്കൾ അത് പകർത്തുക എന്നിട്ട് ഇവിടെ നിന്ന് അപ്പുറത്ത് പോയിട്ട് ആ കൊതുക് കടിക്കുക അങ്ങനെ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് മുറ്റത്തിൽ നിന്നാണ് മുറ്റം കൃത്യതയില്ലേ ശുചിത്വമില്ലേ അതുകൊണ്ട് ചിരട്ടകളും ഈ ബോളൈസുകളും ഒക്കെ നിർമാർജനം ചെയ്യണമെന്ന് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തേതായിട്ട് വസ്ത്രമാണ് വസ്ത്രം അത് വൃത്തിയുള്ളതാകണം അത് എല്ലാ ഫിഖ് ഗ്രന്ഥങ്ങളിലും ആദ്യം പഠിപ്പിക്കുന്നത് തന്നെ തുഹൂറാണ് എന്ന് പറഞ്ഞാൽ വൃത്തിയും വെടിപ്പിനും അപ്പുറം ശുചിത്വം നജസിൽ നിന്നൊക്കെ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടതിനാണ് തുഹൂറ് എന്ന് പറയുക വൃത്തിയും വെടിപ്പിനും അപ്പുറം എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ആ ഇടതുകാലിലേക്ക് ഊന്നിരിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കി അങ്ങനെ മൂത്രത്തിൻ്റെ അവസാന അംശവും അത് പുറത്തു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ സന്ദർഭത്തിലാണ് നിങ്ങൾ അത് മൂത്രത്തിൽ നിന്ന് നിങ്ങൾ വിരമിക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അത്ര അധികം അധ്യാപനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നായിട്ട് കാണാം അതായത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ റസൂലിന് ആദ്യമായിട്ട് നൽകുന്ന വഴികളിൽ തന്നെ ഫസിയാബക ഫതഹിർ നിന്റെ വസ്ത്രം നീ തുഹൂറാക്കണം നീ അത് ശുദ്ധീകരിക്കണം അത് നന്നായി നടക്കണം അത് നിന്റെ പേഴ്സണാലിറ്റിയാണ് അവിടെയാണ് നീയാകുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതായിട്ട് മരുഭൂമിയിൽ വരെ വെള്ളം കിട്ടാത്ത സന്ദർഭങ്ങളിൽ വരെ സ്ഥലങ്ങളിൽ വരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുളിക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ശുചിത്വത്തിന് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈ കഴുകണം അവിടെ രസകരമായ ഒരു സംഗതി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു എന്താന്ന് ചോദിച്ചാൽ മൻ നാമ വഫീ യദിഹി സമറുൻ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അയാളെ കൈ കഴുകിയിട്ടില്ല കഴുകാനുള്ള അവശിഷ്ടങ്ങളൊന്നുമില്ല പക്ഷേ അവിടെ രുചികരമായ വല്ലതും ഉണ്ട് അല്ലെങ്കിൽ മധുരത്തിൻ്റെ പുളിയുടെ അംശമുണ്ട് അല്ലെങ്കിൽ വാസനയുണ്ട് ഫലം യഹസിലു അങ്ങനെ അയാൾ അതിനൊന്നും കഴുകിയിട്ടില്ല എങ്കിൽ അസാബഹു ഷെയ്ഉൻ വല്ല തേളോ വല്ല പഴുതാരേ വല്ല പാമ്പോ ഒക്കെ അതിൽ വന്നിട്ട് അങ്ങനെ കടിച്ചു പോയാൽ ഫല തെലൂമന്ന അഹദുൻ ഇല്ലാ നഫ്സഹു പിന്നെ ഒരാളെയും നീ പ്രാകരുത് ഒരാളെയും പഴിചേരരുത് നീ സ്വന്തത്തെ തന്നെ പഴിചാരിയാൽ മതി വിമർശിച്ചാൽ മതി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അപ്പോൾ അത്രയധികം ഉറങ്ങുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് വൃത്തിയാക്കി എന്ന് ഉറപ്പ് വരുത്തണമെന്നാ സോപ്പ് തേക്കണം പ്രത്യേകിച്ചും മത്തി പോലുള്ള മീനുകളൊക്കെ തിന്നാൽ മത്സ്യം കഴിച്ചാൽ അത് സോപ്പ് പോലുള്ള പിന്നെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കൈ കഴുകണമെന്നും അത് വൃത്തിയാക്കണമെന്നും മലമൂത്ര വിസർജനത്തിന് ശേഷം തന്നെ ഇങ്ങനെയുള്ള വൃത്തിയാക്കൽ നടത്തണമെന്നും ഒക്കെ നമുക്ക് അധ്യാപനങ്ങളിൽ കാണാൻ കഴിയും നാലാമത്തേതായി നമ്മെ പഠിപ്പിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വെക്കണമെന്നതാണ് പലപ്പോഴും നാം ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ് മൂടി വെക്കുക അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അടച്ചു വെക്കുക ഇനി ഒന്ന് ഒരു സാധനവും ഇല്ലെങ്കിൽ അത് കമഴ്ത്തി വെക്കണമെന്നാണ് ഇനി ഒരു ഒരു വസ്തുവും
അത് മൂടി വെക്കാൻ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കിട്ടിയില്ലെങ്കിൽ അവസാനത്തെ വാക്കുന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇല്ല അൻ യൈറില ഇല്ല റൂദൻ, ഒരു മരക്കൊള്ളിയെങ്കിലും അതിന്റെ മുകളിൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്ക്. അടുക്കള ഭാഗം നമ്മളൊന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ മൂടി വെക്കാത്ത തുറന്നിട്ടിരിക്കുന്ന പാത്രങ്ങൾ, ഭക്ഷണ പാത്രങ്ങൾ അതല്ല ഭക്ഷണമില്ലാത്ത പാത്രങ്ങളും കമഴ്ത്തി വെക്കാതെ തുറന്നു വെച്ചിരിക്കുന്ന അവസ്ഥകൾ, അതിലൊക്കെ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ കൊതുകൾ പോലുള്ള പ്രാണികൾ മുട്ടയിടുവാനുള്ള സാധ്യതകളുണ്ട് എന്നും പകർച്ചവ്യാധികൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നും എന്ന് നമുക്ക് ഈ അധ്യാപനങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ആ ഹദീസിന്റെ ഭാഗം സഹിയായ ആ ഹദീസിൽ പറയുന്നത് മറ്റൊരു കാര്യം പറയുന്നത് ഫഇന്ന ഫി സനത്തി ലൈലത്തുൻ, ഒരു വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, ഒരു രാത്രി. ആ രാത്രി എൻസിലു ഫിഹാ, ആ രാത്രി ഇറങ്ങി വരും വബാ, അതായത് പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ ഇറങ്ങി വരുന്ന ഒരു പ്രത്യേക രാത്രിയുണ്ട് എന്നാണ്. സാംക്രമിക രോഗങ്ങൾ പടർത്തുന്ന രോഗാണുക്കൾ, രോഗങ്ങളുടെ ബീജങ്ങൾ, അതിൻ്റെ അംശങ്ങൾ ഇങ്ങനെ ഒഴിച്ചു പോകുന്ന, ഇറങ്ങി വരുന്ന ഒരു പ്രത്യേക രാത്രിയെ നിങ്ങൾ സൂക്ഷിക്കണം. ആ രാത്രി ഏതാ? ആ രാത്രി അത് ലൈലത്തുൽ ഖദ്ർ എന്നാന്ന് നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ആ ദിവസം ഇങ്ങനെ കിട്ടിയെങ്കിലേ അന്ന് ഇരിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ആ രാത്രി അന്വേഷിച്ച് നടക്കുക. അതിനിപ്പോ തങ്ങന്മാരെടുത്തും മൗലവിമാരെടുത്തും പോയിട്ട് ആ രാത്രി ഇന്ന രാത്രിയാകും, അല്ലെങ്കിൽ ഇന്ന വെള്ളിയാഴ്ച രാവിന് സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തരാത്തൊരു രാത്രിക്ക് എന്നാണ് നമ്മൾ മെനക്കെടുന്നത്? അള്ളാഹുവിന്റെ റസൂല് മൗനം വീക്ഷിച്ചിരിക്കുകയാണ്. മിണ്ടാതിരുന്ന ഒരു രാത്രി, അത് ഏത് രാത്രിയും അകന്നു പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അങ്ങനെ നിങ്ങൾ മൂടി വെക്കാതിരിക്കുക, കമഴ്ത്തി വെക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല നസലത്ത് അലൈഹി വബാ, പിന്നീട് അതിൻ്റെ നാശം അവിടെ ഈ രോഗാണുക്കൾ, രോഗബീജങ്ങൾ അവിടെ ഇറങ്ങി വരലായിരിക്കും അതിൻ്റെ ഫലം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പകർച്ചവ്യാധികൾ വരാതിരിക്കുന്നതിനുള്ള മുൻകരുതുകൾ എന്ന നിലക്ക് അതിനെ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളിലുമൊക്കെ കാണാൻ കഴിയും എന്നതാണ് നമുക്ക് മനസ്സിലാക്കി. അഞ്ചാമതായി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട കരുതൽ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. രോഗം വരാതിരിക്കാൻ നല്ല ഭക്ഷണം കഴിക്കുക. വിശുദ്ധ ഖുർആനിലെ രണ്ട് കാര്യങ്ങൾ, രണ്ട് സവിശേഷതകൾ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരേ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബാ. മനുഷ്യരേ എന്നാ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പല സ്ഥലത്തുണ്ട്. മനുഷ്യരേ, എല്ലാ മനുഷ്യർക്കും നിങ്ങൾ ആരോഗ്യം നിലനിർത്തണോ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വേണോ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകുന്ന. അതിലൊന്ന് ഹലാലായിരിക്കണം, വിഹിതമായതായിരിക്കണം. വിഹിതമായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് ഉപയോഗിച്ച സാധനങ്ങളായിരിക്കണം നിങ്ങൾ വാങ്ങേണ്ടത്, നിങ്ങൾ അനുഭവിക്കേണ്ടത്, താമസിക്കേണ്ടത്, വീട് വെക്കേണ്ടത്, എല്ലാം വിഹിതമായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടായിരിക്കണം. അതാണ് ഹലാൽ. അല്ലെങ്കിൽ എന്താ അതിന്റെ വിഷമെന്താ? അങ്ങനെ അല്ലാതെ സമ്പാദിച്ച അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യമെന്താ? കുഴപ്പമെന്താ? കുഴപ്പമുണ്ട്. എത്ര തന്നെ കൈ ഉയർത്തി മേലോട്ട് പ്രാർത്ഥിച്ചാലും അല്ല അത് സ്വീകരിക്കൂല. പലപ്പോഴും പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടി എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ ഭക്ഷണം അത് വിഹിതമായതാണോ എന്ന് ഞാൻ തന്നെ തന്നോട് ചോദിക്കണം, അപ്പോൾ അതിന് ഉത്തരം കിട്ടും. എന്നോടൊരാൾ ചോദിച്ചു, അല്ല ഉസ്താദേ, രാത്രി ഉറങ്ങണില്ല, ഉറക്കം വരുന്നില്ല. അപ്പം എന്താ, വീട് രണ്ട് തട്ടും മൂന്ന് തട്ടൊക്കെ ഉള്ള നല്ല വീടാണ്, എ സി ഉണ്ടോ? എ സി ഉണ്ട്, എന്നിട്ടും ഉറക്കം വരുന്നില്ല. അയാളോട് സത്യസന്ധമായിട്ട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഈ വീട് വിഹിതമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാണോ? അല്ല. എന്നാ ഉറക്കം വരൂല, ഉറക്കം കിട്ടൂല. നമ്മൾ പറയാലോ, പണ്ടൊക്കെ ഈ ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയായിരുന്നു. പലപ്പോഴും ചില ആൾക്കാരെ ഇപ്പം രുചി തന്നെ കിട്ടണില്ല. അത് പല കാരണങ്ങളുണ്ടാവും, പക്ഷേ പലപ്പോഴും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ
അത് പല രീതിയിൽ അവിഹിതമായ മാർഗ്ഗത്തിലൂടെ ചൂഷണം ചെയ്തിട്ട് അതല്ലെങ്കിൽ പലിശ മാർഗ്ഗത്തിൽ അതല്ലെങ്കിൽ ആളെ പറ്റിച്ചിട്ട് അതല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ട് അഴിമതിയിലൂടെ ഏതെങ്കിലും അത് രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് പ്രശ്നമല്ല എന്ന് എഴുതിയതുകൊണ്ടാണ് പള്ളിയുടെ മുതലാണെങ്കിൽ പ്രശ്നമാണ്, അത് അല്ല ചോദിക്കും. അത് പുറത്തുള്ള പഞ്ചായത്തിൻ്റെ മുതലാണെങ്കിലോ അത് പ്രശ്നമില്ല. എവിടെ അങ്ങനെ പറഞ്ഞത്? എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് എനിക്ക് ഹിതകരമല്ലാത്ത വിഹിതമായ മാർഗത്തിലൂടെയല്ലാതെ ഏതെങ്കിലും വഴിക്ക് വന്നിട്ടുണ്ടോ? നിനക്ക് ശുദ്ധമായിട്ട് ജീവിക്കാൻ കഴിയില്ല. പരലോകത്തിൻ്റെ കാര്യം പോട്ടെ, അത് ലാസ്റ്റാണ്, അത് ആത്യന്തികമായ ലക്ഷ്യമാണ്. ദുന്യാവിൽ സുഖം കിട്ടില്ലെന്നാണ് പറയണത്, മനുഷ്യരോടെ പറയണേ, സത്യവിശ്വാസികളോടല്ല. ഇത് നിന്റെ ആത്മീയപരമായ വശമാണെങ്കിൽ രണ്ടാമത്തത് വിശിഷ്ടമായത്, ശുദ്ധമായത്, ഫ്രഷായത്. കേട് വന്ന മത്തിയാണെങ്കിൽ വലിച്ചെറിയും, തക്കാളി ആണെങ്കിലോ പൗതിയണ്ട് എടുക്കും, ചെയ്യരുതെന്നാ. അതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് ദോഷകരമായ ഒന്നും തിന്നരുതെന്നാ. അല്ലാഹുവിന്റെ അല്ലാഹു സുബ്ഹാനതല്ല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതാ. അത് വലിച്ചെറിയുന്നത് കൊണ്ട് ഒരു തകരാറും സംഭവിക്കൂല. പഴകി പുളിച്ചതൊന്നും തിന്നാൻ പാടില്ല, എന്ന് ആഹരിക്കാൻ പാടില്ല. തൊയ്യീബ് തിന്നണതാ, ശുദ്ധമായത്, ഫ്രഷായത്. കുറച്ച് തിന്നാൽ മതി, നല്ല സാധനം കുറച്ച് തിന്നാൽ മതി എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു ഒരാളെ, ആരോഗ്യത്തെക്കുറിച്ച് ഖുർആനിൽ വല്ല പരാമർശമുണ്ടോ, വല്ല പരാമർശമുണ്ടോ? അപ്പൊ അലി ഇബ്നു അബീ താലിബ് ഓതിക്കൊടുത്ത ആയത്ത് ഇതാ, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ എമ്പാട് തിന്നോളി, കുടിച്ചും ചെയ്തോളി. അപ്പം നമ്മളെ ആൾക്കാരൊക്കെ കോയർച്ചി തിന്നാൻ പാടില്ല, ആട്ടർച്ചി തിന്നാൻ പാടില്ല, ബീഫ് തിന്നാൻ പാടില്ല, മാലി അതൊന്നല്ല, നിങ്ങളെല്ലാം തിന്നോളി, നിങ്ങൾ കുടിച്ചും ചെയ്തോളി. പക്ഷെ വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാകാൻ പാടില്ല, അമിതമാകാൻ പാടില്ല. അതുപോലെ നിങ്ങൾ വിശക്കുമ്പോഴേ തിന്നാനും പാടുള്ളൂ. അപ്പോൾ രണ്ടോ മൂന്നോ നേരം വല്ലപ്പോഴുമൊക്കെ നിങ്ങളിത് ഉപയോഗിക്കുകയാണെങ്കിൽ, അളവ് കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇന്നോ ഇന്ന് ആഹാരത്തിന്റെ വിഷയത്തിലാണ് ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഈ ദൂർത്തടിക്കുന്ന ആളുകളെ, ആഹാര വിഷയത്തിൽ ദൂർത്തടിക്കുന്ന ആളുകൾ അല്ലാഹുക്ക് ഇഷ്ടമേ ഇല്ലെന്നാ. ഇന്ന് കല്യാണ മാമാങ്ങൾ നമ്മുടെ സമുദായം എത്രയാണ് ദൂർത്തടിക്കുന്നത്? അല്ലാഹ് ഇഷ്ടപ്പെടുമോ നമ്മളെ? ആരുടെ കല്യാണമാണെങ്കിലും, പണമില്ലാത്തവരുടെ കല്യാണമാണെങ്കിലും, മാമാങ്കമല്ലേ, എത്ര ഐറ്റംസാ, എത്ര ഐറ്റംസാണ് മാമാങ്ങൾ കൊണ്ട് ആറാടുകയാണ് നമ്മൾ. ഖുർആൻ പറഞ്ഞില്ലേ, എത്തമത്തഴൂൻ, അവർ ആമാന്തിക്കുകയാണ്, അവർ ആമാന്തിക്കുകയാണ്, ആക്ര കാണിക്കുകയാണ്. എഴുക്കുലോൻ, അവർ തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കമാ തെക്കുലിൽ നാക്കാലികൾ തിന്നുന്നത് പോലെ. അവർക്ക് ആരുതാ നല്ല വിചാരമുണ്ടോ, എത്രയാന്ന് വിചാരമുണ്ടോ? അങ്ങനെ ആവാന്തിച്ച് ആക്രോശിച്ച് അവർ കാണിച്ചുകൊണ്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടും കുടിച്ചുകൊണ്ടും അങ്ങനെ ഇരിക്കേണ്ടത്. നമ്മൾ ഇതിലൊക്കെ സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾ അമിതമാകാതെ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കഴിച്ചാൽ, നല്ലത് കഴിക്കുക, ഉള്ളത് അത് ചെലവ് കുറയാണ് ചെയ്യുക, അങ്ങനെ കഴിച്ചാൽ നിങ്ങൾ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട മകനെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുന്ന നാല് കാര്യങ്ങൾ, ഇത് നാല് കാര്യം നീ സ്വായത്തമാക്കിയാൽ, നീ പ്രായോഗിക ജീവിതത്തിൽ നീ പുലർത്തിയാൽ, നിനക്ക് തിബ്ബിൽ നിന്ന്, മെഡിസിനിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. അതിലൊന്ന് ഉപദേശിച്ചു കൊടുത്തത് ലാ തജീസു താമ ഇല്ലാ അന്തബി ജാഇൻ, വിശന്നിട്ടല്ലാതെ നീ ഭക്ഷണത്തിലേക്ക് ഇരിക്കാൻ പാടില്ല, തോന്നുമ്പോഴൊക്കെ കൂടി തിന്നരുത്. അഞ്ച് നേരം, ആറ് നേരം, ഏഴ് നേരം തിന്ന ആളുകൾക്ക് ഒരിക്കലും ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയില്ല എന്നാ. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണത്തിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നിനക്ക് നല്ല ആരോഗ്യം കിട്ടും, മരുന്നിലേക്ക് നീ ഒരിക്കലും നീ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരില്ല. രണ്ടാമത് പറഞ്ഞത് വലാ തെക്കും മനുത്താമില്ലാന്തസ്തഹി, അതായത് ഇനി കുറച്ചും കൂടി കിട്ടേണ്ടതുണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് പൂതിയ വെച്ച് ബാക്കി വെച്ചുകൊണ്ട് വേണം നീ ഭക്ഷണ തളികളിൽ നേടിയേക്കാൻ. എന്ന് പറഞ്ഞാൽ വയറ് ഫുള്ളായി നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കരുത്. മൂന്നാമത് ചവച്ചരച്ച് കൊണ്ട് ഭക്ഷണം കഴിക്കണം. നാലാമതായി പറഞ്ഞത് നീ ഉറങ്ങുന്നതിന് മുമ്പ് ബാത്റൂമിൽ പോയിട്ട് വേണം ഉറക്കത്തിന് പോകാൻ.
നീ അവിടെ പോയി മലമൂത്ര വിസർജ്ജനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് മൂത്രമൊക്കെ കെട്ടി നിൽക്കുന്നതൊക്കെ അതൊക്കെ ഒഴിവാക്കി എന്നിട്ട് ഒന്നുമെടുത്ത് ഒരു പോത്ത് കിടക്കുന്നത് പോലെ ഒന്നായിട്ട് ബെഡിലേക്ക് വീഴല. പണ്ടൊക്കെ അല്ലല്ലാന്നെല്ലാം കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തിന് മാതാപിതാക്കൾ, ഇപ്പോൾ അതുമില്ല. അങ്ങോട്ട് ആടല, പോത്തുകൾ കാണുന്നത് പോലെ ചാടുകയാണ്. ഒരിക്കലും നിനക്ക് രക്ഷ കിട്ടില്ല എന്നാണ് റസൂൽ പറഞ്ഞത്. ഇത് നീ ഉപയോഗിച്ചാൽ അവിടെ നീ ഒതുവുണ്ടാക്കി മനുഷ്യന്മാർ കിടക്കുന്നത് പോലെ നീ അങ്ങനെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒന്ന് സ്പർശിച്ചുകൊണ്ട് അങ്ങനെ നീ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നാൽ നിനക്ക് എല്ലാ വിധത്തിലുള്ള രോഗത്തിൽ നിന്ന് മുക്തി നേടാമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു പ്രത്യേക രാജാവ് ഒരു ഹദിയ കൊടുത്തു, ജീവനുള്ള ഹദിയ. എല്ലാവരും ജീവനില്ലാത്ത ഹദിയാണ്. ഹദിയ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്, സമ്മാനം, ജീവനുള്ള സമ്മാനം. അതായത് ഒരു വൈദ്യനെ, ഒരു ഡോക്ടറാണ് ആ പ്രദേശത്തേക്ക് ദാനമായിട്ട് കൊടുത്തു, ആ നാട്ടിൽ ചികിത്സിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂലും സഹാബികളും തിങ്ങിത്താമസിക്കുന്ന ആ പ്രദേശത്ത് ഹദിയായിട്ട് കൊടുത്തത്, 6 മാസം അവിടെ ചികിത്സിച്ചിട്ട് വളരെ വിരലുണ്ടാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ അവിടെ വന്നുള്ളൂ എന്നാ. 6 മാസം കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ച് യാത്ര ചോദിക്കാൻ ചെന്നപ്പോൾ റസൂലിനോട് ചോദിച്ചു, ഇവിടെ ഒരു മനുഷ്യനും വരുന്നില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് അവിടെ രോഗികളില്ലാത്തത് കൊണ്ട് മലപ്പുറത്തേക്ക് വരുന്നത് പോലെ മലപ്പുറം രോഗികൾ കൂടുതലാണെന്നാ. കാരണം ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കണെന്നാ. നോമ്പിനൊക്കെ 30 ദിവസം ബിരിയാണി കഴിച്ച് അങ്ങനെ ക്യാൻസർ രോഗികൾ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ മലപ്പുറം ജില്ലയിലാണെന്നാണ് ഇപ്പോൾ ഇവിടെ അവസാന കണക്കുകൾ, ശുദ്ധമായ കണക്കുകളുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം വളരെ ജാഗ്രത ഉണ്ടായിരിക്കണം. ഭക്ഷണ വിഷയത്തിലും ഈ ആമാന്തരങ്ങൾ കാണിക്കുന്ന സമയത്തും എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഇവിടെ ഞങ്ങൾക്ക് അള്ളാഹ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം രോഗമില്ലാതിരിക്കാനുള്ള അനുഗ്രഹം. ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കും, വിശക്കുന്നത് വരെ ഞങ്ങൾ ആരും ഭക്ഷണം കഴിക്കൂല. വിശക്കും എന്ന് തോന്നുമ്പോഴാണ് ഇവിടെ പ്രദേശത്തുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുക. രണ്ടാമത്തേത്, വിശപ്പ് മാറുന്നത് വരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞാൽ കുറച്ച് വിശപ്പ് ബാക്കി വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണത്തിൽ നിന്ന്. ഈ അർത്ഥത്തിൽ ഭക്ഷണ വിഷയത്തിലൊക്കെ പരമാവധി ശ്രദ്ധിക്കാൻ, രോഗം വരുന്നതിൽ നിന്ന് നമ്മൾ സുരക്ഷിതമായിട്ട് ജീവിക്കുവാനുള്ള മുൻകരുതലുകളും മറ്റ് മുൻകരുതലുകളും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ മുന്നോട്ട് വരിക. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വദൂ യസ്തജിബു ലക്കും ഇന്നഹു ഹുവൽ ബറുൽ കരീം.